ജൂലൈ മാസം മധ്യസ്ഥ പ്രാർത്ഥന 30-ാം ദിവസം. ഇന്നേ ദിവസം വിശുദ്ധ ജോസഫ് കുപ്രതിനോയുടെ സഹായം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്നവർക്ക് വളരെ സഹായകനും മധ്യസ്ഥനുമായ വിശുദ്ധ ജോസഫ് കുപ്രതിനോ പുണ്യവാളനോട് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി ഇന്നേ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരസ്കരിക്കപ്പെട്ടപ്പോഴും മാറ്റി നിർത്തപ്പെട്ടപ്പോഴും ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിച്ച് വിശുദ്ധിയിൽ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിച്ച വിശുദ്ധ ജോസഫ് കുപ്രതിനോയെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ ക്ഷമയോടെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭയവും സംശയവും കൂടാതെ പരീക്ഷയിൽ ഉത്തരം എഴുതുവാനും പഠിച്ച ഓർമ്മിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുവാനും ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവിക ശക്തിയാലും അറിവിനാലും ഞങ്ങളെ നിറയ്ക്കുവാൻ കൂടെ ഉണ്ടാകണമേ. പഠിക്കുമ്പോഴും പരീക്ഷാ സമയത്തും ഞങ്ങളുടെ ബുദ്ധിയെ തെളിമയുള്ളതും ഗ്രഹിക്കുവാൻ ശക്തിയുള്ളതുമാക്കി തീർക്കുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി വിശുദ്ധ ജോസഫ് കുപ്രതിനോട് മധ്യസ്ഥിയാൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. വിശുദ്ധ ജോസഫ് കുപ്രതിനോയെ ചെറുപ്പകാലത്ത് പഠിക്കുവാനുള്ള ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മൂലം എല്ലാവരാലും അങ്ങ് തിരസ്കരിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാനും ആരെ ഉപേക്ഷിച്ചാലും ദൈവത്തിൽ അടിയുറച്ച് ആശ്രയിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യൗവന കാലഘട്ടത്തിൽ പഠന വൈകല്യം മൂലം ഏറെ വേദനകൾ അങ്ങ് സഹിച്ചു. പല സ്ഥലങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാനും വിശുദ്ധിയെ വളരുവാനും അങ്ങ് ഏറെ പരിശ്രമിച്ചു. പരീക്ഷകളിലും ജോലി അന്വേഷണങ്ങളിലും ആത്മവിശ്വാസവും ദൈവാശ്രയബോധവും നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരീക്ഷാ സമയങ്ങളിൽ ഞങ്ങൾ അങ്ങയുടെ സഹായം പ്രത്യേകം തേടുന്നു. പഠിച്ചവ ഓർമ്മിക്കുവാനും നല്ലവണ്ണം ഉത്തരം നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ. അധികാരികളെയും അധ്യാപകരെയും സ്നേഹിക്കുവാനും സഹപാഠികളുടെ വേദനകളിൽ അവരെ സഹായിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പഠനത്തിൽ പിന്നോക്കമായിരുന്നെങ്കിലും ദൈവിക വെളിപാടുകളും ജ്ഞാനവും കൊണ്ട് അവയെ നിറയ്ക്കുവാൻ ദൈവം തിരി മനസ്സായി. അക്കാലഘട്ടത്തിൽ എല്ലാവരും അങ്ങയെ മാറ്റിനിർത്തിയെങ്കിലും ദൈവം അങ്ങയുടെ കൂടെയുണ്ടായിരുന്നു. വായിച്ചും പഠിച്ചും ഞങ്ങൾ ആർജിക്കുന്ന അറിവുകളേക്കാൾ ദൈവത്തിൻ്റെ മുഖത്തിൽ നിന്ന് പ്രസരിക്കുന്ന ജ്ഞാനത്താൽ നിറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയെല്ലാം അങ്ങയുടെ മാധ്യസ്ഥശക്തി അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പിതാവായി ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 6:9-14 വാക്യങ്ങൾ. ജ്ഞാനം അഭ്യസിക്കുവേൻ, വഴിതെറ്റിപ്പോകരുത്. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവേൻ, അവയോടെ തീവ്രാഭിനിവേശം കാണിക്കുവേൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. തേജസ്സുറ്റതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു, അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. പ്രഭാതത്തിലുണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. ഓ എൻ്റെ ഈശോയേ, ഓ എൻ്റെ ഈശോയേ, പരീക്ഷ എഴുതുവാനായി, പരീക്ഷ എഴുതുവാനായി കടന്നു ചെല്ലുമ്പോൾ എൻ്റെ ആകുലതകളും അവിടെ ഏറ്റെടുക്കണമേ. സമാധാന രാജാവായ അങ്ങൻ്റെ ഹൃദയത്തിൽ വാഴണമേ. അങ്ങയുടെ കരങ്ങളിലാണ് ഞാൻ എന്നിലുള്ള വിശ്വാസം ഏൽപ്പിക്കുന്നത്. ചോദിക്കുന്നത് ഗ്രഹിക്കുവാനും ഉത്തരങ്ങൾ മനോഹരമായി എഴുതുവാനും എന്നെ സഹായിക്കണമേ. കഠിനാധ്വാനത്തോടെ ഞാൻ മനസ്സിലാക്കിയ ഉത്തരങ്ങൾ തെറ്റുകൂടാതെ അവതരിപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്റെ ബുദ്ധിയെയും എന്റെ മനസ്സിനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ. പരീക്ഷയ്ക്കൊരുങ്ങുന്നവരുടെ പ്രത്യേക മധ്യസ്ഥനായ ജോസഫ് കുപ്രതിനോയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനകൾ കേട്ടറിയണമേ. ആമേൻ. ആമേൻ. ചെറുപ്പകാലത്ത് പഠന സംബന്ധമായ പ്രതിസന്ധികളെയും വിഷമതകളെയും അതിജീവിക്കേണ്ടി വന്ന വിശുദ്ധ ജോസഫ് കുപ്രതിനോയെ അത്ഭുതകരമായ ജ്ഞാനത്താൽ നിറച്ച് വെളിപാടുകളിലൂടെ വഴി നടത്തി സഭയെ പ്രശോഭിക്കുന്ന ദാനവും വിശുദ്ധിയുടെ നിറകുടവുമാക്കി മാറ്റിയ നല്ല ദൈവമേ, ഞങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തെയും മാതാപിതാക്കളെ അധ്യാപകരെ അനുഗ്രഹിക്കണമേ. സർവോപരി ദൈവിക ജ്ഞാനത്താൽ നിറയുന്നതിനും അതിൻ്റെ വെളിച്ചത്തിൽ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. വിദ്യാർത്ഥി മധ്യസ്ഥനായ വിശുദ്ധ ജോസഫ് കുപ്രതിനോയുടെ മധ്യസ്ഥിയാൽ അവിടുന്ന് കേട്ടറിയണമേ. ആമേൻ.
ജനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനെ വിശിക കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനെ വിശിക കർത്താവേ മാലാഘമാരും തുഞ്ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ മാലാഘമാരും തുഞ്ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേനി പരിശുദ്ധൻ 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 കർത്താവേനി പരിശുദ്ധൻ ഇശിക കർത്താവേ ആത്മീയവും ശാരീരവുമായ എല്ലാ വരങ്ങളാലും മനുഷ്യകുലത്തെ അനുഗ്രഹിക്കുവാനായി ഞങ്ങളുടെ ദീർഘമാനായി ശംസിയായി ലോകത്തിലേക്ക് അയച്ച പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപുത്രനായ ശംസിയായുടെ നാമത്തെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുസഭയുടെ മേലെ ദുഷ്ടന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളെ തീക്ഷണതയുടെ ഒരുമാക്കി തീർക്കുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആത്മീയവും ശാരീരവുമെല്ലാം നന്മകളെ നിലയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെ ഇത് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമീൻ. കർത്താവിന്റെ സന്നിധി നമുക്ക് മുട്ടുമേ നിൽക്കാം. അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായി നമ്മൾ ഒരുങ്ങി കർത്താവിനോട് എന്തെങ്കിലും ഇനി ചോദിക്കാനുണ്ടെങ്കിൽ ഐശയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ചോദിച്ചവരോടെല്ലാം അവിടെ നിന്ന് പറഞ്ഞു, മകനെ മകളെ, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന ഈശയോട് നിങ്ങൾ ആവശ്യമായ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്നൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും ഈ മക്കൾ ഓരോരുത്തരോടുകൂടിയും അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങളോടുകൂടിയും ഉണ്ടായിരിക്കും. അവരെല്ലാവരും ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുകയും ആശീർവദിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യട്ടെ ഇപ്പോഴും. പരിശുദ്ധ ശരീര ആലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ Oh,
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.